ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്പൈസി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് സ്പൈസി മന്തി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇച്ചിരി കൂടിയൊക്കെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ പുഴുങ്ങിയെടുക്കുന്ന മന്തിന്യിലൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് ചെറിയൊരു കുരുമുളകിൻ്റെ ടേസ്റ്റുമൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് മന്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണിലും ഓൾ എന്ന ഓപ്ഷനും കൂടി നിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മന്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇനി ആവശ്യമായിട്ട് നമുക്ക് ബസ്മതി റൈസ് തന്നെ വേണം ഇത്രയും നല്ല നീളുള്ള റൈസാണ് മന്തിക്ക് നമ്മൾ എടുക്കാറ് ആ റൈസ് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെച്ചിരിക്കാണ് കുറച്ച് ഒരു മണിക്കൂറെങ്കിലും മാക്സിമം വെള്ളത്തിൽ കുതിർത്തി വെക്കണം അപ്പോൾ ഞാൻ അതിന് ശേഷം എന്താ വെള്ളത്തിൽ വെച്ചിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് വേവിക്കാൻ വെക്കുമ്പോൾ ആ വേവിക്കാൻ വെക്കുന്നതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം ആ പാത്രത്തിലെടുക്കുക അപ്പം അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കറുവപ്പട്ട ഒരു ശകലം ജീരകം അതിനെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് വേണം അത് വെക്കാൻ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ഇഷ്ടം ഇഞ്ചിയും ഒരു പത്ത് പതിനാല് പച്ചമുളകും വെളുത്തുള്ളിയും ഒരു സവാളയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒന്ന് മിക്സിയിലേക്കിട്ട് അടിച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ചിക്കനിലേക്ക് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ആ ചിക്കനിലേക്കാണ് ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ നേരെ നമുക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് വെക്കുന്നത് ഇപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഈ ചിക്കൻ സ്റ്റോക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനുള്ളതാണ് പിന്നെ ഒരു മാഗി ക്യൂബ്സ് ഉണ്ട് മാഗി ക്യൂബ്സ് നിങ്ങൾക്ക് മന്തിയുടെ കിറ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇതെല്ലാം അതിലുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മാഗിയുടെ ഇത് വേറെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ എല്ലാ കടകളിലും അത് ലഭ്യമാണ് അപ്പോൾ അത് വാങ്ങിച്ച് വെക്കാം മാഗി ക്യൂബ്സും കൂടി ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ മന്തിയുടെ ഒരു മസാല ഉണ്ട് മസാല ഇപ്പം ഞാനത് പേര് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കവർ മാത്രം എടുത്തിരിക്കുന്ന മന്തി മസാല എന്ന് കിട്ടും ആ മന്തിയുടെ മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായില്ലേ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാണ് സ്പൈസി ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ചിക്കനിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ പച്ചമുളകിൻ്റെയും സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലിയ പീസാണെങ്കിലും എടുക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചിക്കനിലുള്ള ഒരു കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ഞെക്കി ഞെക്കി എടുക്കുക അത്രയും മതി ആ വെള്ളത്തിൽ ഇനി നമുക്കിതൊന്നും വെന്ത് കിട്ടാനുള്ളതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ ആ മന്തി മസാല ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിടുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എടുക്കെടുത്തിരിക്കുന്ന ചിക്കനിൻ്റെ അളവനുസരിച്ച് നമുക്ക് ആ മസാല അതിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് നമുക്കതെല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിപ്പിച്ചിട്ട് ഒന്ന് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇങ്ങനെ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആ അല്ല റെസ്റ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഇവിടെ കഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി വേവിച്ച് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടാൽ മതി അതേ ഒരുപാട് വെള്ളമൊക്കെ ഇച്ചിരി ഇച്ചിരി വെള്ളം അതിൽ നിന്ന് നിറഞ്ഞ് വരും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് നോക്കാം ആ നോ ഇളക്കുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഇച്ചിരി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കിയേക്കാം പിന്നെ ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്തതിന് ശേഷമാണ് കുരുമുളക് പൊടിയല്ല ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് പത്ത് കുരുമുളക് എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആ ഒന്ന് രണ്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ചതച്ചിരിക്കുന്ന കുരുമുളകാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടാ അത് ഞാനിപ്പോ ഇതിലേക്ക് ചേർത്തിട്ടില്ല എന്താ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കാണ് ഉപ്പൊക്കെ ഒന്ന് നോക്കിയ നോക്കിയപ്പോ കറക്റ്റാണ് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഒരുവിധം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ക്രഷ് ചെയ്തൊന്ന് വെച്ചിരിക്കുന്ന ആ കുരുമുളക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ആ കുരുമുളക് നമുക്കിത് കടിച്ച് കടിച്ച് എടുക്ക കിട്ടും അപ്പോൾ ഒരുപാട് നമുക്കിതിലേക്ക് വെന്ത് ആ കുരുമുളക് പോവരുത് അതിന് വേണ്ടിയാണ് ചിക്കൻ നല്ലോണം ഒരുവിധം വെന്ത് കഴിയുമ്പോൾ ആ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ അതിലേക്ക് ആ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണമാണ് ശരിക്കും നമ്മൾ മന്തി എന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കുന്ന മന്തിന് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ സ്പൈസി ആയിട്ട് ഇച്ചിരി എരിവൊക്കെ ഉള്ളൊരു മന്തി ആവുമ്പോൾ പിന്നെ ചെറിയൊരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളൊക്കെ ഒന്നുകൂടി ഡെക്കറേഷന് വേണ്ടിയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് ഇതിലേക്ക് അത് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആർ കെ ജിയുടെ നെയ്യാണ് ആർ കെ ജിയുടെ നെയ്യ് ഇപ്പം അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ച് വെക്കുക എടുക്കുമ്പോൾ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഈ നെയ്യ് നമുക്ക് ലാസ്റ്റ് മന്തിയുടെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട നെയ്യാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ആ നെയ്യ് മാറ്റി കളയരുത് ആ നെയ്യ് നമുക്ക് ലാസ്റ്റ് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ നോക്കാം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയേക്കാം റെസിപ്പിയൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കണൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഒന്ന് ക്ലിക്കൊക്കെ ചെയ്ത് വെക്കുക അപ്പോൾ അതാണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്നൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ റിലേ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്കിതിത്രേ ഉള്ളൂ സിമ്പിളാണ് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എത്ര മതിയാകൂ ഇനി അതിലിരുന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ബ്രൗൺ കളറായിട്ട് വന്നോളൂ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി സാധാരണ നമ്മൾ മന്തിയിൽ ഇതൊന്നും ഉണ്ടാറില്ല അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അത് മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ചിക്കനൊക്കെ ശരിയാക്കി വെച്ചിരുന്ന ആ പതിലേ കറി വെച്ചിരുന്ന അതില്ലേ അത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അത് വെച്ചിട്ട് ശരിക്കും കണ്ട ഒരു ഇത് അതിൽ ഗ്രേവി പോലെ ഉണ്ട് ആ ഗ്രേവി നമ്മൾ വറ്റിച്ചെടുക്കേണ്ട കാരണം ഇനി നമുക്കതിലേക്ക് റൈസൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ അതൊരു ഗ്രേവി വേണം പിന്നെ നമ്മൾ റൈസ് കുക്കറിലാണ് നിങ്ങളിത് വെക്കണമെങ്കിൽ ഇതുപോലെ തന്നെയാണ് കുക്കറിൽ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഇറച്ചി വെക്കുക ഇതുപോലെ തന്നെ ഇടുക റൈസൊക്കെ ഇടുക ലാസ്റ്റ് കുക്കറിൽ നിന്ന് നമ്മൾ വേറൊരു പോട്ടിലേക്ക് കമത്തുമ്പോഴായിരിക്കും ഈ എല്ലാം മസാലയും എല്ലാം നമ്മൾ പറ്റുന്ന അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ഇതിൽ തന്നെ ഇട്ട് ശരിക്കും യോജിപ്പിച്ചെടുക്കും മറ്റേത് കുക്കറിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു പാൻ പാത്രത്തിലേക്ക് എടുക്കുമ്പോഴായിരിക്കും ശരിക്ക് യോജിപ്പിച്ചെടുക്കുക അത്രമാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകതയൊന്നുമില്ല ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇച്ച റൈസ് ഇട്ടുകൊടുക്കാണ് റൈസിൻ്റെ വേവ് എന്ന് പറയുന്നത് പകുതി മുക്കാൽ വേവ് വേവിക്കാം മുക്കാൽ കുക്കറാണെ കുക്കറിലാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ പകുതി വേവ് മതിയാവും അഥവാ ഇങ്ങനെ ഒരു ബിരിയാണി പൊട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഭാഗം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആയിരിക്കണം അത് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് മന്തിക്ക് ഒരു കളർഫുള്ളൊക്കെ ഉണ്ടല്ലോ ആ കളർഫുള്ളിന് വേണ്ടി നമുക്കൊരു യെല്ലോ കളറും പിന്നെ ഒരു റെഡ് കളറും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുഡ് കളർ തന്നെ എടുക്കാം ഇപ്പം ഫുഡ് കളർ ഇല്ല ഇല്ല എങ്കിൽ റെഡ് കളറിനൊന്നും ചെയ്യാൻ പറ്റില്ല യെല്ലോക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കളിക്കാണെങ്കിലും ഇതിലേക്ക് ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ റെഡ് കളറ് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ റെഡും യെല്ലോയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും റൈസ് ഇടാം ആ റൈസ് ഫുള്ളും ഇടയിപ്പം നമ്മുടെ ഇതിൽ കൊള്ളാവുന്ന റൈസാ ഉള്ളൂ എങ്കിൽ ഞാൻ അത് ഫുള്ളും തന്നെ അതിലേക്ക് ഇടാണ് ആ ഫുള്ളും റൈസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ശരിക്കൊന്ന് ചെയ്യുന്ന പോലെ ഒന്ന് അമർത്തിയൊക്കെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആ കളറും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ മന്തിയുടെ ആ ടേസ്റ്റും കാര്യങ്ങളും ഇരിക്കുന്നത് ഇപ്പൊ ആ ചിക്കനിലാണ് ഇപ്പൊ നമ്മുടെ ചോറിലേക്ക് അത് വന്നിട്ടില്ല ഇനി ചോറിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോണത് അതെ അതുപോലെ തന്നെ റെഡ് കളറും ഒഴിച്ചു കൊടുക്കുക യെല്ലോ കളറും ഒഴിച്ചു തന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് യെല്ലോ വേണമെങ്കിൽ കുറച്ച് കൂട്ട റെഡ് വേണമെങ്കിൽ കുറച്ച് കുറക്കുക അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ കളറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതിലൊരു നാരങ്ങ ഉണ്ട് ഒരു ഉണക്ക നാരങ്ങ ഉണ്ട് ഈ നാരങ്ങ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആ നാരങ്ങക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു പുളിപ്പ് രസം അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ പച്ചമുളകൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുന്നത് അതൊന്നും നിങ്ങൾ വെക്കണം എന്നൊന്നുമില്ല പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ആൻ്റെ പേരിപ്പോൾ മുന്തിരിയും മൂപ്പിച്ചെടുത്ത് വെച്ചില്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കാരണം നമ്മളുടെ ആ ചോറിന് ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് എന്തായാലും ചെയ്യണം ചെയ്യണോട്ടോ എന്നാലാണ് ആ ചോറിന് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒരിക്കലും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കരുത് മന്തിയിൽ വെളിച്ചെണ്ണ ഒഴിക്കൂല സൺഫ്ലവർ ഓയില് തന്നെ നമ്മൾ ഒരു ഗ്ലാസ്സോളം വേണം കാരണം നമ്മളുടെ ചോറിന് ഇതുവരെ നെയ്യോ എണ്ണയോ ഒന്നും ചെന്നിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന അത് ആർ കെ ജി നെയ്യാണ് ആ നെയ്യും കൂടി ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മന്തിക്ക് ഒരു പ്രത്യേക ഒരു മണോ ടേസ്റ്റ് ഒക്കെ വരൂല്ലേ അത് വരുന്നത് എങ്ങനെയാണെന്ന് അത് വരുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാനൊരു കണല് അത് ഒരു നമുക്ക് കരിയുടെ കട്ടിയില്ല ചാർക്കോളിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിക്കാം ഇല്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു ചിരട്ട ഒന്ന് കത്തിച്ചെടുത്തിട്ട് അതിൻ്റെ കണലൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിക്കണം അത് ഒഴിച്ചതിന് ശേഷം എന്താ ഇങ്ങനെ പുക വരും ആ പുക ഞാനിവിടെ ഒരു ചെറിയ ചെറിയൊരു ഹോളുണ്ട് ആ ഹോളും കൂടി ഒരു ഇത് വെച്ചിട്ട് ഞാൻ അതൊന്നും കൂടി അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതീ കൂടി ആ പുകയൊക്കെ പോയി നഷ്ടപ്പെടും ഈ പുകയുടെ ഉള്ളിൽ ഇരുന്നാണ് ഈ റൈസ് സെറ്റ് സെറ്റാവേണ്ടത് ഗ്യാസ് ഓണാണ് സിമ്മിൽ ഇട്ടേക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ റൈസ് ഇതിലിരിക്കുമ്പോൾ ആ പുകയാണ് ഈ മന്തിയുടെ ആ ഒരു മണവും ടേസ്റ്റും എന്ന് പറയുന്നത് ഈ പുകയാണ് ഇപ്പോൾ നമ്മളുടെ ചോറിലേക്ക് ഇപ്പോൾ എല്ലാം ചെന്നു നെയ്യ് ചെന്നു എല്ലാം ചെന്നു ഇപ്പോകേം ഇത്തും പോകേം കൂടി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് സെറ്റായി ആ പുകയെല്ലാം പോയി ഇതാ ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇരിക്കുമ്പോൾ ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഇപ്പം നല്ലൊരു മണമാണ് ആട്ടോ അപ്പോൾ നിങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക കണലൊന്നും അതിലേക്ക് വിഴിയൊന്നും ചെയ്യാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ മണ്ണ് പോലെ ആയിരിക്കും അപ്പോൾ ഇനിയാണ് നമ്മൾ ഇപ്പം ഇതായത് കൊണ്ട് ഈ പോട്ടി തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ഒന്ന് ഇളക്കി കലർത്തി എടുക്കും അല്ല എങ്കിൽ ഇപ്പം കുക്കറിലാണ് വെക്കണമെങ്കിൽ നിങ്ങൾ കുക്കർ ഇതുപോലത്തെ ഒരു പോട്ടിലേക്ക് നേരെ കമത്തി കഴിയുമ്പോൾ അതിലുള്ള ചിക്കനൊക്കെ മെള്ളു വരും റൈസും എന്നിട്ടാണ് നമ്മളൊന്ന് ശരിക്കും ഇളക്കി എടുക്കണത് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴും ഇപ്പം നമ്മുടെ സ്പൈസി ആയതുകൊണ്ട് ആ ചിക്കനിക്കൊക്കെ നല്ല കുരുമുളകിൻ്റെയും ഒക്കെ ആ മന്തിയുടെ ആ മസാലയുടെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആ ചിക്കനിക്കുണ്ടാവും അല്ല എങ്കിൽ ആ ചിക്കനിക്ക് അധികം ടേസ്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇതിപ്പോൾ സ്പൈസി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഇതും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ചെറുനാരങ്ങയൊക്കെ കണ്ടോ അതൊക്കെ അതിൽ നിന്നുള്ള സത്തൊക്കെ നമുക്കിപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ ആ ചെറുനാരങ്ങ ഒഴിച്ചില്ലേ അതിൻ്റെ പുളിപ്പും എല്ലാം ഈ റൈസിൽ വന്നു ഇനി നമ്മൾ ഇത് ശരിക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ചോറിൽ ശരിക്കും നല്ല ഇപ്പോൾ ഒരു മന്തിയുടെ നല്ല ആ സ്മെല്ല് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായമൊക്കെ പറയാം പിന്നെ മന്തിയുടെ മസാലയൊക്കെ എല്ലാ സ്റ്റോറുകളിലും ലഭിക്കും ചെറിയ കടകളിലും എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി കുറച്ച് കുരുമുളകൊക്കെ കൂടുതലിട്ടു കുരുമുളക് കൂടിയൊക്കെ കൂടുതലിട്ടെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായമൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻ്റൊക്കെ തരാട്ടോ ഓക്കെ സ്ലാമലൈക്കും